يلي تدور للزعادة على وين تدري وش اللي ينصدق في حياته، لا ضاك بصدرك من صار ويمي. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന 12-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരായ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്, സ്ഥാപനങ്ങളിലുണ്ട്. മനുഷ്യൻ ബന്ധപ്പെടുന്ന ഒട്ടുമിക്ക മേഖലകളിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സംസാരിക്കുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് ദുഃഖമനുഭവിക്കുന്ന എത്രയോ ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. മക്കളുമായി പരീക്ഷിക്കപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ, വീടില്ലാത്തതിൻ്റെ പേരിൽ, കടത്തിൻ്റെ പേരിൽ, അങ്ങനെ പല വിഷയങ്ങളിൽ മനുഷ്യർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? മനുഷ്യൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് വിചാരിച്ച് പല പ്രവൃത്തികളാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗീതം ആസ്വദിക്കുന്ന ആളുകളുണ്ട്, യാത്ര പോകുന്ന മനുഷ്യരുണ്ട്, മദ്യപിക്കുന്ന ആളുകളുണ്ട്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകളുണ്ട്, ജാറങ്ങളിലും ദർഗകളിലുമൊക്കെ പോകുന്ന മനുഷ്യരുണ്ട്, അതേപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി, സമാധാനം ലഭിക്കാൻ വേണ്ടി, ഒരല്പം ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പല വഴികളാണ് മനുഷ്യരിൽ പല ആളുകളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എവിടെയാണ് മനുഷ്യൻ്റെ പ്രശ്നം? എന്താണ് എവിടെ നിന്നാണ് അവൻ്റെ പ്രശ്നത്തിൻ്റെ തുടക്കം? എന്താണ്, നമ്മളൊക്കെ പറയും മാനസികമായി വല്ലാതെ പ്രയാസപ്പെടുകയാണ്, മനസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ കിടക്കുന്നത് അല്ലേ? നമുക്ക് സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പ്രയാസങ്ങളുടെയൊക്കെ കേന്ദ്രമെന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ്. ഈ മനസ്സിന് സമാധാനം ഉണ്ടായാലോ, മനസ്സിന് സ്വസ്ഥതയുണ്ടായാലോ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് സമാധാനമുള്ളൊരു മനസ്സ് നമുക്ക് ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നോക്കൂ, നിങ്ങൾ, നമ്മുടെ മനസ്സിനെ പടച്ചവൻ ആരാണ്? അള്ളാഹുവാണ്, പടച്ച റബ്ബാണ്. നമുക്ക് ഹൃദയം നൽകിയവനാണ് നമ്മുടെ ഹൃദയത്തിന് സമാധാനമേകേണ്ടവൻ. നമുക്ക് മനസ്സ് നൽകിയവനാണ് നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഒക്കെ നൽകേണ്ടത് അവനാണ്. ഈ തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്.
മനുഷ്യൻ എന്ത് പ്രശ്നമാകട്ടെ, എന്ത് പ്രയാസമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, ആ പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ, അവൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ മഹത്തായ ഒരു ആരാധനയാണ്, ഇബാദത്താണ് സുജൂദി എന്ന് പറയുന്നത്. നമ്മളതിനെ ഈ ഗൗരവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. പലതവണ സുജൂദ് ചെയ്ത ആളുകളാണ് നമ്മൾ, പലതവണ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത മനുഷ്യർ. എന്നാൽ സഹോദരങ്ങളെ, സുജൂദിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ ഗൗരവവും ഒക്കെ മനസ്സിലാക്കി നമ്മൾ സുജൂദ് ചെയ്തിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കുന്ന എന്താ, ഫസ്ജുദു ലില്ലാഹി വഅബുദു, ഫസ്ജുദു ലില്ലാ. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അതേപോലെ തന്നെ അവൻ ആരാധിക്കുകയും വേണം. സുജൂദ് ഒരു ആരാധനയാണ്, ആ ഇബാദത്തിൻ്റെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നുകൂടെ സുജൂദിനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഫസ്ജുദു ലില്ലാഹി വഅബുദു, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സുജൂദ് ചെയ്യുകയും അവനെ നിങ്ങൾ ആരാധിക്കുകയും വേണം. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ ത്വവീല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിലെ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, രാത്രിയിൽ നീ അവനെ പ്രണമിക്കുകയും അഥവാ സുജൂദ് ചെയ്യുകയും ദീർഘമായ നിഷാവേളയിൽ അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. വമിനൽ ലൈലി ഫസ്ജുദ്, രാത്രിയിൽ നീ എന്ത് ചെയ്യുക? നീ അവനെ സുജൂദ് ചെയ്യുക, അവന് വേണ്ടി നീ സുജൂദ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണ്. എന്താണ് ഈ സുജൂദ് ചെയ്താലുള്ള നേട്ടം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള വഴിയാണ് സുജൂദ് എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചക തിരുമേനിയുടെ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞ വാചകം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുഃഖം അനുഭവിച്ച, മനസ്സിൽ സങ്കടമുണ്ടായ, വിഷമത്തിൻ്റെ പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ റബ്ബ് പറഞ്ഞുകൊടുത്ത പരിഹാരം എന്താണ്? വിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ടിയ, സങ്കടപ്പെട്ട സമയമേതാണ്? നബിയുടെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടമാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദഅവത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് അല്ലേ. നബിയെ കൂക്കി വിളിച്ച ആളുകൾ, നബിയെ പരിഹസിച്ച ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന വഴികളിൽ ചതിക്കുഴികൾ ഒരുക്കിയ മനുഷ്യർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻ പല്ലുപൊട്ടി പ്രവാചകന്റെ മുട്ടിൻ കാലിൽ നിന്ന് രക്തമൊഴുകി അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച, പ്രയാസപ്പെടുത്തിയ, ഒറ്റപ്പെടുത്തിയ, അങ്ങേയറ്റം വേദനയനുഭവിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ആ ആദ്യ കാലഘട്ടം അള്ളാഹ് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ. ഇതാണ് നമ്മൾ കേൾക്കേണ്ടത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ അല്ല പറഞ്ഞത്? വലഖദ് നഅലമു അന്നക യളീഖു സദ്റക ബിമാ യഖൂലുൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ്സാജിദീൻ വകും മിനസ്സാജിദീൻ. നോക്കൂ നിങ്ങൾ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. നബിനോട് അല്ല പറയാൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മനപ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നത് തീർച്ചയായും നമ്മൾ അറിയുന്നുണ്ട്. ആ പ്രശ്നത്തിന്, നബിയെ, നിങ്ങളുടെ വേദനക്ക്, നിങ്ങളുടെ മനപ്രയാസത്തിന് നീ പരിഹാരമായി കൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യാനാ. പ്രശ്നങ്ങൾക്കുള്ള രണ്ട് പരിഹാരം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അനുഭവിച്ച വേദനകൾക്ക്, ആ വേദനയുടെ ആഴം എത്രയാ നമ്മൾ മനസ്സിലാക്കി, ആ ആഴമേറിയ വേദനയ്ക്ക് രണ്ട് പരിഹാരം. എന്താ പരിഹാരം? ഒന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക, രണ്ടാമത്തത് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് സുജൂദ് എന്നുള്ളത്, എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം. ഒരു കുട്ടി, ആ കുട്ടിക്ക് വല്ല പ്രയാസം ഉണ്ടായാൽ, ആ കുട്ടിക്ക് വലിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, ഇപ്പം പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ വീട്ടിലെ കുട്ടി എങ്ങോട്ടാണ് ആദ്യം ഓടി വരിക? അവനെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ എന്നെങ്ങോട്ടാണ് ഓടി വരിക? അവനവരെ ഉമ്മാൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ അവൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് വരും അല്ലേ? ഒരു ഓടി വരിക അങ്ങോട്ടാണ്. ഒരു ഒരു പ്രശ്നമുണ്ടായാൽ ഒരു കുട്ടി കോടി ചെല്ലാണ് അവൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ അവൻ്റെ ഉപ്പയാണ്. ഒരു ചെറിയ പക്ഷി, ഒരു പക്ഷിക്കുഞ്ഞ് എന്താ ചെയ്യുക?
അതിന് ഭക്ഷണം കിട്ടണമെങ്കിൽ അതേപോലെ അതിൻ്റെ തള്ളപ്പക്ഷിയിലേക്ക് ഓടിച്ചെല്ലുന്നത് കോഴിക്കുഞ്ഞുങ്ങൾ ഭയം വരുന്ന സമയത്ത് അതിൻ്റെ തള്ളയുടെ ചിറകിൻ്റെ അടിയിൽ പോയി അഭയം തേടുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ട കാഴ്ചകളാണ്. മൃഗങ്ങളാകട്ടെ എവിടെയാകട്ടെ, ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ രക്ഷ ലഭിക്കാനുള്ള വഴി എല്ലാവരും സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെ സന്തതികളാണ്? നമ്മൾ ആരുടെ അടിമകളാണ്? നമ്മൾ റബ്ബിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഒരു കുഞ്ഞു ഉമ്മയുടെ അടുക്കലേക്ക് ഓടുന്നത് പോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടേണ്ടത് എങ്ങട്ടാ? നമ്മുടെ റബ്ബിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്, പടച്ചോൻ്റെ അടുക്കലേക്കാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഓടി നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്ത് നോക്കൂ നിങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി അടുക്കാനാണ് പ്രശ്നമുണ്ടാകുമ്പോൾ വിശ്വാസി പരിശ്രമിക്കേണ്ടത്. അതിനുള്ള വഴി എന്താ? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ റബ്ബുമായി അടുക്കണം. അതിനുള്ള വഴി എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. അടിവരടനേ, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു വദ്ദുആ. നബി സല്ലല്ലാഹു പഠിപ്പിക്കുക, ഒരു മനുഷ്യൻ അവന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയത അവൻ സുജൂദ് ചെയ്യുന്ന നേരം. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി നമ്മൾ ഓടേണ്ടത്, നമ്മൾ ചെല്ലേണ്ടത്, നമ്മൾ സമീപിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവുമായി നമുക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്ന സമയത സുജൂദാണ്. മനസ്സിലായില്ലേ? സുജൂദിന്റെ മഹത്വമാണത്, സുജൂദിന്റെ പ്രാധാന്യമാണത്. എങ്ങനെ നമ്മൾ സുജൂദ് ചെയ്യണം, ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ എങ്ങനെ സുജൂദ്? ഭൂമിയിൽ നമ്മൾ കിടക്കുകയാണ് അല്ലെ, മണ്ണിൽ നമ്മൾ നമ്മുടെ തല വെക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഒരാളുടെ മുമ്പിൽ നമ്മൾ തലകുനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നോക്കൂ നിങ്ങൾ, നമ്മുടെ നെറ്റി, നമ്മുടെ മൂക്ക്, നമ്മുടെ രണ്ട് കൈകൾ, നമ്മുടെ രണ്ട് കാൽമുട്ടുകൾ, നമ്മുടെ തള്ളവിരലുകൾ, ഇതെല്ലാം നിരത്തുവെച്ച് വിനയാന്യതനായി നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് കിടക്കുന്നത്. അള്ളാഹിൻ്റെ മുമ്പിലാണ് നമ്മൾ സുജൂദ് ചെയ്യണത്. ആ സുജൂദിൻ്റെ ആ രംഗൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്രമാത്രം വിനയത്തോടുകൂടെ നമ്മൾ ആരുടെ അടുക്കല? അള്ളാഹിൻ്റെ മുമ്പിലാണ്, പടച്ചോൻ്റെ മുമ്പിലാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത സുജൂദുകൾ അതേപോലെ ഇതിൻ്റെ മഹത്വമൊക്കെ ഉൾക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് കിടക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് എന്ന ബോധം നമ്മളിൽ ആർക്കുണ്ടായിട്ടുള്ളത്? നമ്മുടെ പ്രശ്നങ്ങൾ തീരാത്ത എന്തുകൊണ്ടാ? നമ്മുടെ വേദനകൾ തീരാത്ത എന്തുകൊണ്ടാ? നബിനോട് നബിൻ്റെ പ്രശ്നം തീരാൻ വേണ്ടി പറഞ്ഞെന്താ? സുജൂദ് ചെയ്തോന്നാ. അത് നബിക്ക് മാത്രം ബാധകമല്ല, നമുക്കും ബാധകമാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ എന്തു വേണം? നമ്മൾ ചെയ്യുന്ന സുജൂദ് ആത്മാർത്ഥമാകണം. നമ്മൾ ചെയ്യുന്ന സുജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള സുജൂദായിട്ട് മാറണം. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം നമ്മൾ നിർബന്ധ നമസ്കാരങ്ങളിൽ 17 റക്അത്തുകളിലൂടെ നമ്മൾ നിർബന്ധ നമസ്കാരം നിർവഹിക്കുമ്പോൾ 34 സുജൂദ് നമ്മൾ ചെയ്യുന്നുണ്ട്. 34 സുജൂദ്. റവാത്തിബ് നമസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുന്ന ഒരാൾ 12 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 24 സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു ദിവസം തന്നെ 58 സുജൂദ്. തഹിയ്യത്ത് നിസ്കരിക്കുന്ന ആളോ അതിലേറെയാകും. ദുഹാ നിസ്കരിക്കുന്ന മനുഷ്യനോ അതിലേറെ സുജൂദ് ചെയ്യും. ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നവനോ തഹജ്ജുദ് നിസ്കരിക്കുന്നവനോ അതിലേറെ സുജൂദ് ചെയ്യും. ഒരു ദിവസം എത്ര തവണയാണ് റബ്ബുമായി നമ്മൾ അടുക്കുന്നത്, റബ്ബുമായി നമ്മൾ ബന്ധപ്പെടുന്നത്? എന്നാൽ ആ ബന്ധപ്പെടുന്ന നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ, നമ്മുടെ സുജൂദിൽ എന്തോ കുഴപ്പമുണ്ട്, നമ്മുടെ സുജൂദിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. മനസ്സിലായില്ല? എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ കഴിയുന്ന നമ്മുടെ റബ്ബിൻ്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത് എന്ന ഓർമ്മയോടുകൂടെ വേണം എന്തു ചെയ്യാൻ? നമ്മൾ സുജൂദ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ സുജൂദ് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. നോക്കൂ നിങ്ങൾ, വിശ്വാസികളുടെ വിജയത്തിൻ്റെ രഹസ്യം അല്ലാഹു പറയുന്നുണ്ട്. വിശ്വാസികളുടെ വിജയത്തിൻ്റെ രഹസ്യം, യാ അയ്യുഹൽ ലദീന ആമനു ഇർകഊ വസ്ജുദു വഅബ്ദു റബ്ബകും. യാ അയ്യുഹൽ ലദീന ആമനു ഇർകഊ വസ്ജുദു വഅബ്ദു റബ്ബകും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയത്തിൻ്റെ 4 മാനദണ്ഡമാണ്. ഒരാൾ വിജയിക്കണമെങ്കിൽ, വിശ്വാസികളായ ആളുകൾ വിജയിക്കണമെങ്കിൽ അവരുടെ 4 മാനദണ്ഡം എന്താ? യാ അയ്യുഹൽ ലദീന ആമനു ഇർകഊ, നിങ്ങൾ റുക്കു ചെയ്യണം. വസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യണം. വഅബ്ദു റബ്ബകും, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വഫ്അലുൽ ഖൈറ, നന്മകൾ, നല്ലത് നിങ്ങൾ പ്രവർത്തിക്കണം. എങ്കിൽ എന്ത് ചെയ്യും? ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. വിജയത്തിന്റെ മാനദണ്ഡം എന്താ? ഒരാൾ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ആരാ വിജയിക്കുന്നത്? വിശ്വാസികളാണ്. യാ അയ്യുഹൽ ലദീന ആമനു, അങ്ങനെ ആയത്ത് തുടങ്ങുന്നത്. ആ വിശ്വാസം സ്വീകരിച്ച ആളുകൾ വിജയിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? റുക്കു ചെയ്യണം, അവർ സുജൂദ് ചെയ്യണം. റുക്കുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മഹത്വമുണ്ട് റുക്കുവിന്, സുജൂദിന് മഹത്വമുണ്ട്. റബ്ബിനെ ആരാധിക്കണം, നന്മകൾ ചെയ്യണം. അപ്പൊ വിജയത്തിന്റെ നിദാനമാണ്, വിജയത്തിന്റെ അടയാളാണ് സുജൂദ് ചെയ്യാന്നുള്ളത്, വിജയികളുടെ അടയാളാണ്.
അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും അവർ സുജൂദ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ദുഃഖമുണ്ടായാൽ, അവർക്ക് സന്തോഷമുണ്ടായാൽ അവർ സുജൂദ് ചെയ്യുമായിരുന്നു. ഒരു മനുഷ്യൻ ഏറ്റവും പ്രയാസപ്പെടുന്ന രംഗം യുദ്ധത്തിൻ്റെ സന്ദർഭം അല്ലേ? അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന നേരം യുദ്ധത്തിൻ്റെ സമയം. സത്യവിശ്വാസികൾ എങ്ങനെയായിരുന്നു? സത്യവിശ്വാസികൾ യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ അവർ സുജൂദ് ചെയ്യുമായിരുന്നു. രാത്രികാലങ്ങളിൽ യുദ്ധം കഴിഞ്ഞവർ നേരെ രാത്രിയിൽ സുദീർഘമായി നിസ്കരിക്കും. ആ നമസ്കാരങ്ങളിൽ അവരെന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ വസ്ജൂദു, നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ആ സുജൂദ് എന്താ? വെറുതെ ഒരു സുജൂദ് ഇല്ല ഇസ്ലാമിൽ. അതിൻ്റെ കർത്തം നമസ്കാരത്തിലെ സുജൂദാണ്. സുന്നത്ത് നിസ്കരിക്കുക, സുജൂദ് ചെയ്യുക, മനസ്സിലായി? സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, എന്നിട്ട് നമുക്ക് സുജൂദ് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അപ്പം നോക്കൂ, നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇബാദത്താണ്. അള്ളാഹുവുമായി നമുക്ക് അടുക്കാൻ കഴിയുന്ന കാര്യമാണ്. സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു ആരാധനയാണത്. യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു? മുശരിക്കുകളായ ആളുകൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം, അനുയായികൾ എന്തുകൊണ്ടാണ് അവരെ യുദ്ധത്തിലൊക്കെ തോൽപ്പിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ആലോചിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനവർ കണ്ടെത്തിയ മറുപടി എന്താ? പകലിൽ അവർ യുദ്ധം ചെയ്യും, പകലിൽ അവർ ശത്രുക്കളുമായി കൊണ്ട് പോരാടും, രാത്രിയിലോ, രാത്രിയിൽ അവർ സുജൂദിലാണ്, അവർ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അവരെ തോൽപ്പിക്കാൻ പറ്റൂല എന്നാ, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാ. അവർ ജീവൻ വെടിയാൻ അവർ തയ്യാറായിരുന്നു. രാത്രിയിൽ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ കടന്ന് അവർ പ്രാർത്ഥിക്കും, മനസ്സിലായോ? രാത്രിയിൽ വിശ്വാസികളുടെ അടയാളം എന്താ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, ഇബാദുർ റഹ്മാൻ, റബ്ബിന്റെ ദാസന്മാർ, അവരുടെ അടയാളം പറയാം. അതിലൊന്നെന്താ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവരാരാ? അവര് തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരായി. രാത്രിയിൽ നിസ്കരിക്കും, സുജൂദ് ചെയ്യും. വിശ്വാസികൾ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടിയത്, മനസ്സിലായില്ലേ സഹോദരങ്ങളെ? മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാണ് എന്നാണ് ഓർമ്മ. അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, തെറ്റുകളിൽ മനുഷ്യർ അഭിരമിക്കുമ്പോൾ ലഭിക്കുന്ന സുഖത്തേക്കാൾ, ഒരു തെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ വലുതാണ് രാത്രിയിൽ ഒരാൾ ആരും അറിയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദ് എന്നാ. ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് റബ്ബിൻ്റെ മുമ്പിൽ, ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെയുള്ള ഒരു സുജൂദ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആനന്ദം എത്രയാണ് സഹോദരങ്ങളെ, സഹോദരികളെ, അതിൻ്റെ ആഹ്ലാദം എത്രയാണ്. അതുകൊണ്ട് സുജൂദിന് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, ഗൗരവമായി സുജൂദ് നമ്മൾ പഠിക്കണം. എന്താ സുജൂദ് എന്ന് പറഞ്ഞറിയോ? സ്വർഗം ലഭിക്കാനുള്ള പ്രവൃത്തിയാണ്, സ്വർഗം ലഭിക്കാനുള്ള പ്രവൃത്തി. എന്തിനാ ഈ പണിയെടുക്കണം നമ്മൾ? നമ്മുടെ ഈ അധ്വാനം എന്തിനാണ്? നമ്മൾ ഈ കഷ്ടപ്പെടുന്ന എന്തിനാ? നോക്കൂ, നിങ്ങൾ സ്വർഗം ലഭിക്കാനുള്ള പ്രവൃത്തിയാണ് സുജൂദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠി. മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിനോട് പറഞ്ഞു, അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന. നബിയെ, നിങ്ങൾ എനിക്കൊരു പ്രവൃത്തി പറഞ്ഞു തരണം, ഞാൻ ആ പ്രവൃത്തി ചെയ്താൽ എന്ത് ചെയ്യണം? അള്ളാഹു അതിലൂടെ എനിക്ക് സ്വർഗം നൽകണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. ഫസഖത്ത, നബി മൗനം അവലംബിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ പിന്നെയും ചോദിച്ചു. ഫസഖത്ത, അപ്പോഴും നബി എന്ത് ചെയ്തു? മൗനം അവലംബിച്ചു. ഥുമ്മ സഅൽതുഹു സാലിസ, ഞാൻ മൂന്നാമതും ചോദിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ആ സമയത്ത് പറഞ്ഞു, അലൈക ബികസറത്തി സുജൂദു ബികസറത്തി സുജൂദില്ല, നീ എന്ത് ചെയ്യോ? അള്ളാഹുവിന് ധാരാളമായി സുജൂദ് ചെയ്തോ, അള്ളാഹുവിന് ധാരാളമായി സുജൂദ് ചെയ്തോ. എന്താ ചോദ്യം? എന്താ നബിയെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു പ്രവൃത്തി പറഞ്ഞു തരണം എന്നാ, സ്വർഗത്തിൽ കയറുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമല് പറഞ്ഞു തരണം. നബി പറഞ്ഞു കൊടുത്ത എന്താ? ധാരാളമായി സുജൂദ് ചെയ്യ. നബി പറഞ്ഞു, ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതിയാ. നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ പദവി ഉയരുന്നുണ്ട്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചമ്മ കാണാൻ പറ്റും. അപ്പോൾ നോക്കൂ, നിങ്ങൾ സ്വർഗം ലഭിക്കണമെങ്കിൽ എന്തു വേണം? സുജൂദ് ചെയ്യണം. സ്വർഗം ലഭിക്കാനുള്ള പ്രവൃത്തിയാണ് സുജൂദ്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ, സ്വർഗത്തിൽ പ്രവേശിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിയണോ? എന്താ പരിഹാരം?
മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി അദ്ദേഹം പറയാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രിയിൽ കഴിച്ചുകൂടി, നബിക്ക് ഖിദ്മത്തൊക്കെ ചെയ്ത് സഹായമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു, വെള്ളമൊക്കെ കൊണ്ടേ കൊടുത്ത് വുളുവെടുക്കാനും മറ്റൊക്കെ വെള്ളമൊക്കെ കൊണ്ടുകൂടി നബിനെ സഹായിച്ചു. അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല ലീ സൽ, നീ ചോദിച്ചോ എന്താ വേണ്ടത്. നബിക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണല്ലോ, സഹായിച്ച ആളാണ്, അപ്പൊ എന്താ വേണ്ടത് നബി ചോദിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെയുള്ള സാമീപ്യമാണ്, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ കഴിയണം. അപ്പൊ നബി പറഞ്ഞു, ഔ ഗൈറ ദാലിക്, അതല്ലാത്ത വേറെന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടോ, അതല്ലാത്ത എന്തെങ്കിലും ചോദിക്കാണ്ടോ. അപ്പൻ അദ്ദേഹം പറഞ്ഞു, അല്ല നബി, എനിക്ക് അതാണ് ചോദിക്കാൻ, അതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫഅഗിന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് അതിലെന്തിയ, നീ എന്നെ സഹായിക്കുക, നീ എൻ്റെ അടുക്കലേക്ക് എത്തണമെങ്കിൽ, എൻ്റെ കൂടെ സാമീപ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് എങ്കിൽ നീ ചെയ്യേണ്ടതാ, സുജൂദ് വർദ്ധിപ്പിച്ചോ, സുജൂദ് അധികരിപ്പിച്ചോ. ഞാൻ പറഞ്ഞല്ലോ, സുജൂദ് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേവലം വെറുതെ കടന്ന് സുജൂദ് ചെയ്യല്ല, നിസ്കരിക്കാൻ അതിൻ്റെ അർത്ഥം. നിസ്കാരത്തിലാ സുജൂദ്, നിസ്കാരത്തിലാ സുജൂദ്, ആ സുജൂദ് നീ വർദ്ധിപ്പിക്കുക. നിസ്കരിക്കാൻ നിർത്തിയ സുജൂദ് ചെയ്യുക, സുദീർഘമായി സുജൂദ് ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു റസൂൽ പറഞ്ഞു, പരലോകത്ത് ഈ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയുന്നു. എത്ര മനുഷ്യന്മാരുണ്ടാവും പരലോകത്ത്? പരലോകത്ത് നബി പറയും, എൻ്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയുന്നു. അപ്പൊ സ്വഹാബികൾ ചോദിക്കും, നബിയെ നിങ്ങളെങ്ങനെയാണ് ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യർ, അല്ലെ നബിയുടെ കാലഘട്ടം മുതൽ നബിയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്, ഒരു പ്രവാചകനും ഇല്ലാത്ത ഉമ്മത്താണ് നബിൻ്റെ ഉമ്മത്ത്. ഈ ആളുകളിൽ നിന്ന് പരലോകത്ത് വെച്ച് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് നബി എങ്ങനെ നബിൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയാം? നബി പറഞ്ഞു, എനിക്കവരെ അറിയാൻ പറ്റും, എനിക്കവരെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ, ഉമ്മത്തി യൗമൽ ഖിയാമത്തി ഗുർറു മിന സുജൂദി മുഹജ്ജലൂന മിനൽ വുദൂഇന, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, എന്റെ സമുദായം സുജൂദിനാൽ നെറ്റിയും വുദൂവിനാൽ കൈകാലുകളും പ്രകാശിക്കുന്നവരായിക്കൊണ്ട് വരിക, അതാണ് അടയാളം. സുജൂദ് ചെയ്ത ആൾക്കാരുടെ നെറ്റി എന്ത് ചെയ്യും, പ്രകാശിക്കും, അവരുടെ മുഖം പ്രകാശിക്കും, മനസ്സിലായോ, അവരുടെ നെറ്റി പ്രകാശിക്കും. വുദൂ ചെയ്തതിനാൽ അവരുടെ കൈകാലുകൾ എന്ത് ചെയ്യും, പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, സുജൂദ് വർദ്ധിപ്പിച്ചോളൂ, പരലോകത്ത് നബി നമ്മളെ തിരിച്ചറിയും. ഇത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, എൻ്റെ ആളാണ്, എൻ്റെ ആളാണ് നബി പറയും, മനസ്സിലാക്കും നമ്മളെ. അതിനുള്ള അടയാളം അതിനെന്താ ചെയ്യേണ്ടത്, സുജൂദ് എന്ത് ചെയ്യണം, നമ്മൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹി അലൈഹി സല്ലമ സ്വഹാബി വനിതയായ ഫാത്തിമത്തുൽ അസ്ദിയ അവരോട് ഒരു വാചകം പറയുന്നു, അവർ പറയണ് നബി ഫാത്തിമത്തുൽ അസ്ദിയ അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലം, നബി എനിക്ക് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇൻ അറത്ത അൻ തൽഖാനി, ഇൻ അറത്ത അൻ തൽഖാനി, നീ ആഗ്രഹിക്കുന്നുണ്ട് നാളെ എന്നെ കണ്ടുമുട്ടാൻ, പരലോകത്ത് എന്നെ കണ്ടുമുട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, പരലോകത്ത് സ്വർഗത്തിൽ നീ എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഫസ്തഗ്ഫിർ മിന സുജൂദി ബഅദി, നീ എന്ത് ചെയ്തോ, സുജൂദ് വർദ്ധിപ്പിച്ചോ, നീ സുജൂദ് അധികരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ പരലോകത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വർഗത്തിൽ എന്നെ കണ്ടുമുട്ടാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. എന്താ സുജൂദിൻ്റെ ഭാഗത്ത്? ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഹദീസുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരികൾ, എത്രമാത്രം പ്രാധാന്യമുള്ള ഹദീസുകളാണ് സുജൂദിൻ്റെ വിഷയത്തിലുള്ളത്. നോക്കൂ, നിങ്ങൾ പിശാജിൻ്റെ ഒരു വിലാപമുണ്ട്, പിശാജ് വിലപിക്കുന്ന രംഗം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറഅ ഇബ്നു ആദമ ആദമ സജദത ഫസജദ, ആദമിൻ്റെ മക്കൾ അഥവാ വിശ്വാസികളായ ആളുകൾ അവർ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യും, സുജൂദ് ചെയ്യേണ്ട ആയത്ത് വരുമ്പോൾ അവർ സുജൂദ് ചെയ്യും. അപ്പൊ പിശാജ് അവിടെ നിന്ന് ഓടുന്നാണ്, പിശാജ് വിലപിച്ചിട്ട് കരഞ്ഞിട്ട് ഓടുന്നാണ്. യഅതസല ഷൈത്താനു യബ്കി, അവൻ കരഞ്ഞിട്ട് ഓടുന്നാണ് പിശാജ്. എന്നിട്ട് എന്താ അവൻ പറയുന്നത്, യഖൂലു യാ വൈലഹു, യഖൂലു, അവൻ പറയാവ, എന്തൊരു നാശാണ്, എന്റെ നാശം. വഫി റിവായത്തിൻ, വേറെ റിവായത്തിലുള്ളത്, യാ വൈലി, എന്റെ നാശം. ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന, ആദമിന്റെ സന്തതികളോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു, മനുഷ്യന്മാരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, മനുഷ്യന്മാർ സുജൂദ് ചെയ്തു, അതുകൊണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഉമിർത്തു ബിസ്സുജൂദി, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഫഅബൈതു, ഞാൻ അതിനെ നിരസിച്ചു, ഞാൻ ധിക്കരിച്ചു, ഞാൻ സുജൂദ് ചെയ്തില്ല. ഫലിയന്നാർ, അങ്ങനെ എനിക്ക് നരകമുള്ളത് എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് ഓടും. സുജൂദ് ചെയ്യാൻ പറ്റൂല ആദമ പിശാജിന്, ഷെയ്ത്താന്മാർക്ക്. ഏതാ ചരിത്രങ്ങൾക്കറിയില്ല ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവിടെ സുജൂദ് ചെയ്തില്ല.
എന്നാൽ ആദമിൻ്റെ സന്തതികൾ റബ്ബിന് സുജൂദ് ചെയ്യുന്നു. നമ്മൾ അങ്ങനെയുള്ള ആളുകളാകണം. നമ്മൾ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ പിശാചോടാണ്, വിലപിച്ചോടാണ്, സങ്കടപ്പെട്ടോടാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണത്. അതേപോലെ തന്നെ സുജൂദിൻ്റെ അടയാളമുള്ള മുഖം നരകം സ്പർശിക്കൂല എന്നാ. സുജൂദിൻ്റെ അടയാളമുള്ള മുഖം നരകം സ്പർശിക്കൂല. നബി സല്ലല്ലാഹി പറഞ്ഞു, തഅകുലു നാറു ഇബ്നു ആദമ ഇല്ലാ അഥറ സുജൂദ് ഹറമ അല്ലാഹു അലന്നാർ അൻ തഅകുല അഥറ സുജൂദ്. സുജൂദിൻ്റെ അടയാളങ്ങളുള്ള മുഖത്തെന്തിയില്ല, നരകം സ്പർശിക്കൂല, നരകം തിന്നൂല. എത്രയും സുജൂദിൻ്റെ മഹത്ത്, ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. സുജൂദ് ചെയ്യുന്ന ആളുകളുടെ മുഖം, അതിൻ്റെ അടയാളം അവരുടെ മുഖത്തുണ്ടാകും. അങ്ങനെയുള്ള ആ മുഖത്തെന്തിയില്ല, നരകം സ്പർശിക്കൂല, നരകം അവരെ തിന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് കാണാൻ പറ്റും. നമ്മളെ സുജൂദിൻ്റെ അവസ്ഥ എന്താ? സുജൂദിൻ്റെ മഹത്വമാണിത്. എത്ര കാലം നമ്മളൊക്കെ സുജൂദ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നാൽ, ആരെയും വിമർശിക്കുന്നതോ ഒന്നുമല്ല. നമ്മൾ ആലോചിക്കുക, നമ്മളെ അവസ്ഥ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്? സുജൂദ് ചെയ്യുന്ന മേഖലയിൽ നമ്മുടെ അവസ്ഥ എന്താ? മഹാനായ ഹബീബ് ഇബ്നു അബി സാബിത്ത്, അദ്ദേഹം സുജൂദ് ചെയ്യും. സലഫുകളിൽപ്പെട്ട ആളാണ്, അദ്ദേഹം സുജൂദ് ചെയ്യും. അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന അയാൾ മരിച്ചു, അത്രമാത്രം. പിന്നെ സുദീർഘമായിട്ടാണ് സുജൂദ് ചെയ്തിരുന്നത്. സുജൂദിൽ ഇങ്ങനെ കിടക്കും, അനങ്ങാതെ സുജൂദിൽ കിടക്കും, സുദീർഘമായിട്ട് സുജൂദ് ചെയ്യും. സലഫുകളായ ആളുകൾ അവരെന്ത് ചെയ്യും, അവരിങ്ങനെ സുജൂദ് ചെയ്യും കുറേ നേരം, നിശ്ചലരായി, ചലനങ്ങളില്ലാതെ അവരിങ്ങനെ സുജൂദിയാ. അവരുടെ തലയിലൊക്കെ പക്ഷികൾ, അവരുടെ ശരീരത്തിലൊക്കെ എന്ത് ചെയ്യും, മുതുകിലൊക്കെ പക്ഷികൾ വന്നിരിക്കും. കാരണം മരത്തിൻ്റെ ചില്ലകൾ, മരത്തുമ്പോൾ പോയിട്ട് പക്ഷികൾ ഇരിക്കുന്നത് പോലെ അവരുടെ മുതുകിലൊക്കെ വന്ന് പക്ഷികൾ ഇരിക്കും. കാരണം അവർ അത്രമാത്രം സുദീർഘമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, സുജൂദ് ചെയ്യുമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം പ്രാധാന്യത്തോടു കൂടെയാണ് അവർ സുജൂദിനെ കണ്ടത്. മഹാനായ ഹനഫ് ഇബ്നു ഖൈസ് അദ്ദേഹം പറയാം, ദഖൽതു ബൈത്തൽ മുഖദ്ദസ്, ഞാൻ ബൈത്തൽ മുഖദ്ദസിലേക്ക് പ്രവേശിച്ചു. അപ്പം എന്ത് ചെയ്തു, ഫവജത്തു ഫീഹി റജുലൻ യുക്സിറു സുജൂദ്, ഞാൻ ഒരാളെ കണ്ടു, അയാൾ ഇങ്ങനെ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ധാരാളം സുജൂദ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു, സുജൂദ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അധികമായി സുജൂദ് ചെയ്യുന്നത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, അഖ്ബറനി ഹിബ്ബി അബുൽ ഖാസിം, ആ സുജൂദ് ചെയ്ത മനുഷ്യൻ പറയാം, അഖ്ബറനി ഹിബ്ബി അബുൽ ഖാസിം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അബുൽ ഖാസിം, എൻ്റെ സ്നേഹഭജനമായ അബുൽ ഖാസിം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ധാരാളം സുജൂദ് വർദ്ധിപ്പിക്കാൻ, സുജൂദ് ധാരാളം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സുമ്മ ബക്ക, എന്നിട്ട് അയാൾ കരയാൻ തുടങ്ങി. അഹ്നഫ് ഇബ്നു ഖൈസ് പറയാം, എന്നിട്ട് അയാൾ കരയാൻ തുടങ്ങി. വീണ്ടും പറഞ്ഞു, അഖ്ബറനി ഹിബ്ബി അബുൽ ഖാസിം, സുമ്മ ബക്ക, ثم قال اخبرني حبي ابو القاسم ما من عبد يسجد لله سجده الا رفعه الله بها درجه وخط عنه بها خطيئه. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. ആ ഹദീസ് പറഞ്ഞു, ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, അയാളുടെ ദറജ ഉയരും, അയാൾക്ക് നന്മകൾ എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. അപ്പൊ അഹ്നഫ് ഇബ്നു ഖൈസ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി മൻ അൻത യർഹമുകല്ലാഹ്, നിങ്ങളാരാണ് എന്ന് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? പള്ളിയിൽ ചെന്നപ്പോൾ കുറേ നേരം സുജൂദിൽ വീണ്, സുജൂദ് ചെയ്തിരുന്ന ആ മനുഷ്യൻ അയാൾ എന്തുകൊണ്ടാണ് ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞുകടെന്നോട് സുജൂദ് വർദ്ധിപ്പിക്കാൻ, അതാരാണെന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന അബൂദർ, അന അബൂദർ സാഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാരാ, ഞാൻ അബൂദറാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണ് ഞാൻ. അള്ളാഹുവിൻ്റെ റസൂൽ ദീന് പഠിച്ച പ്രവാചകന്റെ നാവിൽ നിന്ന് സുജൂദിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അവർ സുജൂദ് ചെയ്യാൻ, സുദീർഘമായിട്ട് അവർ സുജൂദ് ചെയ്യാൻ. നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കുക, നമ്മുടെ സുജൂദിൻ്റെ അവസ്ഥ എന്താണ്? ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും, പ്രപഞ്ചത്തിലുള്ള അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മം ഫിസ് സമാവാതി വമം ഫിൽ അർദ് والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس എന്താ അല്ലാഹു പറയുന്നത്? ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരിൽ കുറേ പേരും അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേന്നാ. നോക്കൂ, നിങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, മലകൾ, മാമലകൾ, ഈ പ്രപഞ്ചത്തിലുള്ള
വസ്തുക്കൾ ധിക്കാരികളായ അവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ സുജൂദ് ചെയ്യാൻ. വൻ നജുമു വശ്ശജറു യസ്ജുദാൻ, ചെടികളും വൃക്ഷങ്ങളും അള്ളാഹുവിന് സുജൂദ് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ. ചെടികളും വൃക്ഷങ്ങളും എല്ലാം സുജൂദ് ചെയ്യാണ് അള്ളാഹുവിന്. നമുക്ക് മടിയാണ്, നമ്മളിൽ പല ആളുകൾക്കും സുജൂദ് ചെയ്യാൻ മടിയാണ്. ആകാശലോകത്ത് മലക്കുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്. മലക്കുകളുടെ ദർസ്, മലക്കുകളുടെ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞതാണ് അല്ലെ. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുകയും നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുകയും ചെയ്യുന്നു. ആകാശം ശബ്ദിക്കാറായിരിക്കുന്നു, അതിന് ശബ്ദിക്കാൻ അവകാശമുണ്ട്. നാല് വിരലിന് അവിടെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശലോകത്ത് നാല് മലക്കിന് സ്ഥലമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്യും. നാല് വിരലിങ്ങനെ വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ മലക്കിന്റെ സുജൂദാണ്. എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ സുജൂദിന്. സുജൂദ് പല രീതിയിലുണ്ട്. നമ്മുടെ വിഷയം എന്താ? നിസ്കാരമാണ്. നബിന്റെ നിസ്കാരം പഠിക്കണം നമ്മൾ. ആ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സുജൂദ് എന്നുള്ളത്. സുജൂദ് നാല് തരത്തിലുണ്ട്. ഒന്ന്, നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സുജൂദ്, നിർബന്ധ നിസ്കാരമാകട്ടെ, സുന്നത്ത് നിസ്കാരമാകട്ടെ, ആ നിർബന്ധമോ ഐച്ഛികമോ നമസ്കാരങ്ങളിൽ നിർവഹിക്കുന്ന അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള സുജൂദ്. അതേപോലെ തന്നെ സുജൂദ് സഹഫ്, നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ നിർവഹിക്കുന്ന സുജൂദ്. ശുക്റിൻ്റെ സുജൂദ്, നന്ദിയുടെ സുജൂദ് എന്ന് പറയും. മഹാനായ അബി ബക്ര അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദ അതാഹു അംറുൻ യസുറുഹു ഔ യുസറുഹു ബിഹി ഖറ സാജിദൻ ശുക്റൻ ലില്ലാഹി തബാറക വ തആല. എന്തേദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സന്തോഷമുള്ള വല്ല വാർത്തയും സംഭവിക്കുകയോ അറിയിക്കപ്പെടുകയോ ചെയ്താൽ അള്ളാഹുവിനുള്ള നന്ദിയെന്നോണം അദ്ദേഹം സുജൂദിൽ വീഴാറുണ്ടായിരുന്നു. അപ്പോൾ ശുക്റിൻ്റെ സുജൂദുണ്ട്. വേറെ ഹദീത്തുകളിൽ വന്നിട്ടുണ്ട് ശുക്റിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട. അദ്ദേഹം പറയും, ഇന്നി ലഖൈതു ജിബ്രീല ഫബശ്ശറനി വഖാല ഇന്നല്ലാഹ യഖൂലു ലക മൻ സല്ല അലൈക സല്ല മൻ സല്ല അലൈക സല്ലൈതു അലൈഹി വമൻ സല്ലമ അലൈക സല്ലംതു അലൈഹി ഫസജത്തു ലില്ലാഹി ശുക്റൻ. നബിനോട് ജിബ്രീൽ വന്നിട്ട് പറയാ, നബി പറയാ, ഞാൻ ജിബ്രീലിനെ കണ്ടു, ജിബ്രീൽ എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നബിയെ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് നിങ്ങളിലേക്ക് എത്തിക്കും, ആരെങ്കിലും നിങ്ങളോട് സലാം പറഞ്ഞാൽ ആ സലാം നിങ്ങളിലേക്ക് എത്തിക്കും. അത് കേട്ടപ്പൻ നബിക്ക് സന്തോഷമായി. അപ്പൻ നബി എന്ത് ചെയ്തു? ഫസജദത്തു, ഞാൻ സുജൂദ് ചെയ്തു. ലില്ലാഹി ശുക്റൻ, ശുക്റിന്റെ ഭാഗമായി, നന്ദിയുടെ ഭാഗമായി ഞാൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ സുജൂദ് ചെയ്തു. അപ്പൊ ശുക്റിന്റെ സുജൂദുണ്ട്. അതേപോലെ തന്നെ സഹവിന്റെ സുജൂദുണ്ട്, നിസ്കാരങ്ങളിലെ സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദുണ്ട്. എന്താ തിലാവത്തിന്റെ സുജൂദ്? നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിൽ നിർവഹിക്കുന്ന സുജൂദ്. ഇപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സൂറത്തു സജദ പാരായണം ചെയ്യുന്നു. സൂറത്തു സജദ പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? അതിൽ സുജൂദിന്റെ ഭാഗത്തി. അപ്പൊ നബി സുജൂദ് ചെയ്തു അല്ലേ. സജദ ബിൻ നജ്മി വസജദ മഅഹുൽ മുസ്ലിമൂന വൽ മുശ്രികൂന വൽ ജിന്നു വൽ ഇൻസുന. നബി സുജൂദ് ചെയ്യുന്ന കണ്ട മുസ്ലിങ്ങളൊക്കെ സുജൂദ് ചെയ്തു, മുഷരിക്കുകളെ സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്യാനുള്ള കൽപ്പന കേട്ട് നബി സുജൂദ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്തു? മുസ്ലിങ്ങളും മുഷരിക്കുകളും ജിന്നുകളും ഇൻസുകളും ഒക്കെ സുജൂദ് ചെയ്തു എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ നാല് സുജൂദ്, അതിലെ പിന്നെ തിലാവത്തിന്റെ സുജൂദും സഹവിന്റെ സുജൂദും അതേപോലെ തന്നെ ശുക്റിന്റെ സുജൂദ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. നമ്മൾ നിസ്കാരത്തെ സുജൂദ് എന്ത് ചെയ്യും ഇൻഷാല്ലാ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമസ്കാരത്തിന്റെ സുജൂദിന്റെ രൂപം നമുക്ക് പഠിക്കാം, അതിലെ പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കാം, ആ സുജൂദിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യുക, വിശദീകരിക്കുക. അതേപോലെ തന്നെ നമ്മൾ റുക്കുആണുള്ളത്, നമ്മൾ റുക്കു ചെയ്തു എന്ന് നമ്മൾ യഅ്തിദാലിലേക്ക് പ്രവേശിച്ചു. യഅ്തിദാലിൽ നമ്മൾ എന്ത് ചെയ്തു? റബ്ബനാ ലക്കൽ ഹംദ് എന്ന പ്രാർത്ഥനയൊക്കെ നിർവഹിച്ചു. അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ നിസ്കാരത്തിൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സുജൂദാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സുജൂദിലേക്ക് നമ്മൾ പോകുന്ന രൂപം, സുജൂദിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. ഇനി ആ സുജൂദിൻ്റെ രൂപം എങ്ങനെയാണ്, അതിലേക്ക് പോകുമ്പോൾ ആദ്യം കയ്യ് കുത്തണോ കാല് കുത്തണോ പിന്നെ എന്ന് തുടങ്ങി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.